ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് സേമി എടുത്തിട്ടുണ്ട് ഞാനിവിടെ വറുത്ത സേമിയാണ് എടുത്തത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പഴം നമുക്ക് ആദ്യം നെയ്യിൽ ഇട്ടിട്ടൊന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഒരു പാൻ വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പഴം നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം നമ്മളിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നല്ല മധുരം ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് വാടി കിട്ടും ചെയ്യും പലഹാരം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതോടെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇത് നമുക്ക് ഈ ഒരു സേമിയ വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സേമിയ വറുത്തതായതുകൊണ്ട് ഈ ഒരു നെയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളത് വറുക്കാത്ത സേമിയാണെങ്കിൽ കുറച്ച് സമയം ഈ നെയ്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വറുത്ത സേമി ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ട് കുറഞ്ഞ തേയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാൽ വറ്റി പോവുകയും ചെയ്യും ഇത് വെന്ത് കിട്ടുകയില്ല അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇവിടെ പാലൊക്കെ വറ്റി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും സമയം കഴിയുമ്പോൾ ഈ പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി സേമിയ നല്ല ഇതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നാല് മുട്ട മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പലഹാരത്തിലേക്ക് ടോട്ടൽ ഒരു കപ്പ് പാലാണ് കേട്ടോ വേണ്ടത് അരക്കപ്പ് നമ്മൾ സേമയം വേവിക്കാനും വേണ്ടിയിട്ടെടുത്തു അരക്കപ്പ് ഈ ഒരു മുട്ട അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അടിച്ചെടുത്ത ശേഷം ഈ ഒരു വാട്ടി വെച്ച പയത്തിലേക്ക് തൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള സേമിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സേമിയം ഈ ഒരു സമയത്തൊക്കെ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ കൈ വെച്ചിട്ടിങ്ങനെ ഒന്ന് വെർപ്പെടുത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സേമിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു പഴം ഈ ഒരു സേമിയൊക്കെ ഇതിന് നന്നായിട്ട് തന്നെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി ഞാനിവിടെ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലൊരു സോസ് പാനിലാണ് അതിൽ അല്പം നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇത് ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പഴയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ നല്ലപോലെ ചൂടായ ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു സോസ് പാൻ വെച്ചുകൊടുക്കുക എന്നിട്ടൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എനിക്കിവിടെ നാൽപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെന്ത് ഇട്ടാനായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ സേഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വിട്ട് വരും ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു പാനിലേക്ക് ഇതൊന്ന് കമയത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഒരുപ്പിച്ചെടുക്കാം ഞാനൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തവണ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിതവിടെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേക്ക് മുറിക്കുന്ന പോലെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതുപോലെയും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്